വളരെ സ്നേഹപൂർവം ബഹുമാന പുരസരം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിവിടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ഏറെ പ്രിയങ്കരനും അതുപോലെ തന്നെ ചാലക്കരയുടെ തന്നെ അഭിമാനവും നമ്മുടെ നാട്ടിൻ്റെ ഒക്കെ അഭിമാനമായിരിക്കുന്ന എഴുത്തുകാരൻ പത്രപ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാവർക്കും വേണ്ടി വളരെ വിനയ പുരസരം സ്വാഗതം ചെയ്യുകയാണ്. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന നമ്മുടെ എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള മുസ്തഫ മാസ്റ്ററോട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും വളരെ ഹൃദയംഗമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഷമ്മാസ് ഏടന്നൂർ SYS മാഹി സർക്കിൾ ഭാരവാഹി അദ്ദേഹത്തെയും വളരെ ആദരപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സ്വാഗത ഈ സാന്ത്വന ചാലക്കര ഉപദേശ സമിതിയുടെ മുഴുവൻ അംഗങ്ങളെയും ഏറെ സ്നേഹപൂർവം ഏറെ ബഹുമാന പുരസരം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഈ സ്കൂളിലുള്ള മുഴുവൻ അധ്യാപിക അധ്യാപക സുഹൃത്തുക്കളെയും പ്രിയപ്പെട്ട കുട്ടികളെയും മറ്റുള്ള എല്ലാവരെയും ഒരിക്കൽ ഇനി വരാനിരിക്കുന്നവരുണ്ടെങ്കിൽ അവരെയും ഒക്കെ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി ബഹുമാന പുരസരം റുബീസ് ചാലക്കരയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യാതിഥി ചാലക്കര പുരുഷോട്ടൻ, അതേപോലെ തന്നെ PTA പ്രസിഡന്റ്, മറ്റു അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമുക്കറിയാം സാന്ത്വനം ചാലക്കരയുടെ പേരിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള കുടിവെള്ള പദ്ധതികൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സ്കൂളിലും ഇത്തരത്തിലുള്ളൊരു കുടിവെള്ളത്തിൻ്റെ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഇത് നമ്മുടെ ആറ്റാക്കുലത്ത് സക്കീന എന്നവരുടെ സ്മരണയ്ക്ക് വേണ്ടി അവരുടെ വീട്ടുകാർ നൽകിയ ഒരു കൂളറാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെമ്പ്ര LP സ്കൂളിലും അതേപോലെ തന്നെ മറ്റു ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും പോലീസ് സ്റ്റേഷൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പൊതുസ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള കുടിവെള്ളങ്ങളെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനു കൂടാതെ ഒരുപാട് പ്രവർത്തനങ്ങൾ സാന്ത്വനത്തിൻ്റെ കീഴിൽ നടന്നു വരുന്നുണ്ട്. രോഗികൾക്ക് ആവശ്യമായ പരിചരണങ്ങളും വീൽചെയർ പോലുള്ള സർജിക്കൽ ഉപകരണങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നുണ്ട്. എന്നാൽ ഇന്ന് നമ്മളെ ഈ കൂളർ ഇവിടെ ഹാൻഡ് ഓവർ ചെയ്യുന്നത് നമ്മുടെ പുരുഷോട്ടനാണ്. അത് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ അജിത് മാസ്റ്ററാണ് ഏറ്റുവാങ്ങുന്നത്. നമ്മുടെ ഈ ഒരു ചടങ്ങിലേക്ക് നമ്മുടെ സാന്ത്വന ചാലക്കരയുടെ ഉപദേശക സമിതി അംഗങ്ങളായ അഷ്റഫ് തുണ്ടിയിൽ, അസുഹാജി, അതുപോലെ തന്നെ സാന്ത്വന ചാലക്കരയുടെ കൺവീനർ ഫൈസലാജി, അമിനാസ്, ദുബായ് ICF പ്രതിനിധി നാസിഫ്, പിന്നെ നമ്മുടെ ഈ സക്കീന എന്നവരുടെ ഭർത്താവ് ഖാദർ എന്നിവരെല്ലാം ഈ പരിപാടിയിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും സാറുടെ സ്വാഗതം ചെയ്തു. എന്നാലും ഒരു സംഘടനയുടെ പേരിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ കൂളർ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി നമ്മുടെ പുരുഷോട്ടനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങാൻ വേണ്ടി അജിത് മാസ്റ്ററെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ഉദ്യമത്തിന് മുതിർന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പ്രിയപ്പെട്ട ഭാരവാഹികളെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. നമുക്ക് സ്കൂളിൽ ഏറ്റവും യൂസ്ഫുള്ളായ ഒരു സാധനമാണ്, പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഇനി വേനൽക്കാലം വരാൻ പോകുന്നതാണ്, അപ്പോൾ വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യ ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഫിൽട്ടറും കൂളറും ഒക്കെ സംവിധാനമുള്ള ഈ ഒരു ഫിൽട്ടർ സംവിധാനം നമുക്ക് സ്കൂളിലേക്ക് സംഭാവന ചെയ്ത ഇതിൻ്റെ ഭാരവാഹികളോട് സ്കൂളിന് ഏറെ കടപ്പാടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ ചില ടീച്ചേഴ്സ് ഇവരെ സമീപിച്ചിരുന്നു, അപ്പോൾ അവർ ഇത് ഓഫർ ചെയ്തതാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നമുക്ക് തരുവാൻ അവർക്ക് സാധിച്ചതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി ഇതിൻ്റെ ഭാരവാഹികളോട് സ്കൂളിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. രണ്ട് വാക്ക് സംസാരിക്കാനായി ചാലക്കര പുരുഷോട്ടനെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് ചുറ്റും വേദിയും സദസ്സും ഇല്ല. നമ്മളെല്ലാവരും ഒരു വൃത്തത്തിനകത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സദസ്സോ ഇവിടെ ഒരു വേദിയോ ഇല്ല. നമ്മളെല്ലാവരും വലിപ്പ ചെറുപ്പമില്ലാതെ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ, ഒരു അയനവൃത്തത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും സ്വാഗതമോ അല്ലെങ്കിൽ അഭിവാദനങ്ങളോ ഞാൻ അർപ്പിക്കുന്നില്ല. നിങ്ങൾ തന്നെയാണ് ഞാൻ തന്നെയാണ് നിങ്ങൾ എന്ന് ഞാൻ സങ്കല്പിക്കുകയാണ്. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ആളുകൾ കൊതിക്കുന്ന ഒരു വാക്കാണ് സാന്ത്വനം എന്ന വാക്ക്. നമ്മൾ ജീവിതത്തിൽ സങ്കടം കൊണ്ട് വേദന കൊണ്ട് പുളയുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചു പോകുന്നത്
സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്, ആശ്വാസത്തിന് വേണ്ടിയാണ്. പലപ്പോഴും ആശ്വസിപ്പിക്കാൻ നമുക്ക് ചുറ്റും ആളില്ലാത്ത അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് അച്ഛനുണ്ടാവും, അമ്മയുണ്ടാകും, സഹോദരങ്ങളുണ്ടാവും, നാട്ടുകാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പക്ഷേ നമ്മൾ വല്ലാത്ത ഒരു നിക്കക്കള്ളിയില്ലാത്ത, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നിക്കക്കള്ളിയില്ലാത്ത ഒരവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ, ആരോ ഒരു ഇല്ലാത്ത ഒരവസ്ഥ പലപ്പോഴും പലർക്കും ഉള്ളവർക്കും ഇല്ലാത്തവനും ഒരുപോലെ വന്ന് പെടുന്ന ഒരു സമയത്താണ് സാന്ത്വനം എന്ന സന്ദേശവുമായി ഒരു സംഘടന നമ്മുടെ നാട്ടിൽ മുന്നോട്ട് വരുന്നത്. എവിടെയൊക്കെയാണോ ആളുകൾക്ക് ഏതെല്ലാം തരത്തിൽ ആശ്വാസം പകർന്നു കൊടുക്കാൻ പറ്റുമോ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കേട്ടും അറിഞ്ഞും സ്വയം കണ്ടും മുന്നോട്ട് വരുന്ന, സഹായിക്കാനെത്തുന്ന, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ വഴിയിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഇവിടെ എസ് വൈ എസിൻ്റെ സുഹൃത്തുക്കൾ, അതിൻ്റെ സംഘടനയായിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ നിങ്ങളുടെ വിദ്യാലയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ജീവരക്തവും അതേപോലെ തന്നെ ജീവജലവും, ഇത് രണ്ടും ഇല്ലെങ്കിൽ നമ്മളുണ്ടാവില്ല. കാരണം ജീവരക്തം ഇപ്പം നമുക്കറിയാലോ, യുദ്ധം, ലോകത്ത് യുദ്ധം നടക്കുകയാണ്, എത്രയെത്ര കുട്ടികളാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ആശുപത്രികളിൽ ചോരവാർന്ന് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ചോരവാർന്ന് മരിക്കുകയാണ്. വെടിയേറ്റ് തക്ഷണം മരിക്കുന്നതല്ല, ചോരവാർന്ന് മരിക്കുകയാണ്, രക്തം കിട്ടാതെ മരിക്കുകയാണ്. ഒരു രോഗം വന്നാൽ നമുക്ക് തന്നെ അറിയാം, ചില രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഡയാലിസിസ് എന്ന് പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ, അപ്പോൾ അവർക്ക് ഈ രക്തം കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അത്തരത്തിലുള്ള രോഗികൾക്ക് രക്തം കൊടുക്കണം. അങ്ങനെ ഏത് ഒരു സർജറി നടക്കുമ്പോൾ രക്തം വേണ്ടി വരും മനുഷ്യനും. അതായത് നിങ്ങളുടെയും എൻ്റെയും രക്തത്തിൻ്റെ നിറം ഒന്നാണ്, ആ ചുവപ്പാണ്, ഒന്നാണ്. നമ്മളെല്ലാവരും എന്താണ്? ഒന്നാണ്. പശുവിൻ്റെ രക്തം എനിക്ക് പറ്റുമോ? പൂച്ചേൻ്റെ രക്തം നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല, മനുഷ്യരുടെ രക്തം മാത്രമേ മനുഷ്യന് പറ്റൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നാണ് എന്ന ഉദാത്തമായിരിക്കുന്ന മനുഷ്യ സ്നേഹത്തിൽ ഊന്നി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എല്ലാ മനുഷ്യർക്കും, ഇവിടെ പഠിക്കുന്ന ആൾക്കും പഠിപ്പിക്കുന്ന ആളുകൾക്കും എല്ലാം വേണ്ടി ഇത്തരത്തിലുള്ള ഒരു വാട്ടർ കൂളർ, അത് ശുദ്ധീകരിച്ച വെള്ളമാണ്. ഇനിയിപ്പോൾ നമുക്കറിയാം, ഏത് കൊടും വേനലിലും നമ്മുടെ തകർന്നു പോകുന്ന, തളർന്നു പോകുന്ന, വാടിപ്പോകുന്ന ഈ കൊടും വേനലിൽ തൊട്ടപ്പുറം ഗ്രൗണ്ടാണുള്ളത്. നിങ്ങളെല്ലാം ഗ്രൗണ്ടിൽ ഇടപെടുന്ന ആളുകളല്ലേ, സ്പോർട്സിൽ ഇടപെടുന്ന ആളുകളല്ലേ. അത്തരത്തിലുള്ള ആളുകൾക്ക്, എല്ലാ കുട്ടികൾക്കും അവിടെ നമ്മൾ കളിച്ച് അതേപോലെ തന്നെ തളർന്നു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വെള്ളം കുടിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ആശ്വാസം. പണ്ടൊക്കെ നമ്മളെല്ലാം ചെറിയ കുട്ടിക്കാലത്ത്, നിങ്ങളെല്ലാം പ്രായത്തിൽ, നമുക്ക് നാട് നിറയെ തണ്ണീർ പന്തലുണ്ടായിരുന്നു. തണ്ണീർ പന്തൽ എന്ന് പറഞ്ഞാൽ പള്ളൂർ വയലുണ്ടായിരുന്നു തണ്ണീർ പന്തൽ. ആളുകൾ തലയിൽ ഭാരവും എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ അവർക്ക് എന്ത് കൊടുക്കും? വെള്ളമുണ്ട് അവിടെ, കുടിവെള്ളം. ഇതേപോലത്തെ ഫിൽട്ടർ ചെയ്ത വെള്ളമൊന്നുമല്ല, കിണറ്റിലെ വെള്ളം സംഭരിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് വെള്ളം കുടിച്ച് തളർച്ച മാറ്റിയിട്ടാണ് അവർ മുമ്പോട്ടേക്ക് യാത്ര ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ, ഈ സ്കൂൾ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ തളർച്ചയുണ്ടാവും, ക്ഷീണം ഉണ്ടാവും. അത്തരത്തിലുള്ള ക്ഷീണം, പഠനം എന്ന് പറയുന്നത് വെറും പുസ്തകം നോക്കി വായിക്കലോ അല്ലെങ്കിൽ ടീച്ചർ പറയുന്നത് കേൾക്കലോ മാത്രമൊന്നുമല്ല. നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ അനുബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ കലാമേള നടക്കല്ലേ, സ്പോർട്സ് മേള നടക്കല്ലേ, ഇതൊക്കെ നടക്കുന്നില്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണ്ടിയാണ്, മനുഷ്യന്മാർക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ അധ്യയനം എന്ന് പറയുന്നത് വെറും പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഒരു മാതൃകാ അധ്യാപകൻ ഇവിടെ സംസാരിക്കാൻ ഇരിക്കുന്നുണ്ട്, മുസ്തഫ മാഷ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം, ഈ സ്കൂളിലെ ഓരോ പൂഴി മണ്ണിന് പോലും സുപരിചിതനായ, ദീർഘകാലം ഈ സ്കൂളിൽ ഭാഗ്യം കൊണ്ട് ജോലി ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു അധ്യാപകനാണ് മുസ്തഫ മാഷ്. ഈ മുസ്തഫ മാഷ് അദ്ദേഹത്തിൻ്റെ യൗവനം ത്രസിച്ചു നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സർഗശേഷികൾ മുഴുവൻ വിദ്യാർത്ഥികൾ അനുഭവിച്ചറിഞ്ഞ ഒരു വിദ്യാലയമാണത്. അദ്ദേഹം സിനിമയിൽ പാടിയിട്ടുണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സിനിമയിൽ പാടിയ ഒരു നല്ല ഗായകൻ കൂടിയാണ് അദ്ദേഹം. അതുമാത്രമല്ല, കുട്ടികളുടെ മനസ്സറിയുന്ന ഒരു വലിയ കുട്ടിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. സ്വന്തം നിങ്ങളെല്ലാവരും, ആ മാഷും നിങ്ങൾക്കിടയിൽ ഒരു അതിർവരമ്പില്ല എന്നും, കുട്ടി മാഷ് തന്നെ കുട്ടികളും, കുട്ടികൾ തന്നെ മാഷും ആകുന്ന രൂപത്തിൽ അത്രമാത്രം നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ പ്രതിഷ്ഠ നേടിയ ഒരു അധ്യാപകനാണ് അദ്ദേഹം. അത്തരത്തിലുള്ള അധ്യാപകന്മാർ നമ്മളെ ഈ വിദ്യാലയത്തിലുണ്ട്. കാരണം ഈ വിദ്യാലയത്തിനൊരു പ്രത്യേകതയും കൂടിയുണ്ട്. എന്താണ് ആ പ്രത്യേകത അറിയോ നിങ്ങൾക്ക്? നമുക്ക് മഹാത്മാഗാന്ധി കോളേജ് ഉണ്ട് ഇവിടെ. അവിടെ മഹാത്മാഗാന്ധിയുടെ പേരിൽ ധാരാളം വിദ്യാലയങ്ങളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഈ സ്കൂളിൻ്റെ പേരെന്താണ്? കസ്തൂർബ. ആരാണിത്?
ഗാന്ധിജിയുടെ ഭാര്യയാണ്. ഏതൊരു മഹാന്മാരായിരിക്കുന്ന ഏതൊരു ആളുടെയും പിറകിൽ ആരുണ്ടാവും? പിറകിലൊരു പ്രചോദനം ഉണ്ടാവും അല്ലേ? ആ പ്രചോദനം പ്രത്യേകിച്ച് സ്ത്രീകൾ തന്നെയായിരിക്കും. ഒരു പുരുഷൻ മാത്രമല്ല, പുരുഷന്റെ പിന്നിൽ ചിലപ്പോൾ അത് ഭാര്യയായിരിക്കും, ചിലപ്പോൾ അമ്മയായിരിക്കും, ചിലപ്പോൾ സഹോദരിയായിരിക്കും, ചിലപ്പോൾ കാമുകിയും ആയിരിക്കാം. അപ്പോൾ ഒരു സ്ത്രീ എപ്പോഴും ഒരു പുരുഷന്റെ പിറകിലുണ്ടാവും അല്ലേ? വെള്ളത്തിൽ ജാതിയും മതവും ഉണ്ടോ? എല്ലാവർക്കും വെള്ളം വേണ്ടേ? അതിനെന്തെങ്കിലും ജാതിയോ മതം ഉണ്ടോ? ഉണ്ടാവില്ലേ? രക്തത്തിന് ഉണ്ടാവോ? എൻ്റെ രക്തം എല്ലാ മനുഷ്യന്മാർക്കും പറ്റൂലേ? അപ്പോൾ ഇതെല്ലാം മനുഷ്യർക്ക് വേണ്ടിയാണ്, മനുഷ്യ നന്മക്ക് വേണ്ടിയാണ്. അത്തരത്തിൽ ഇത് വലിയൊരു സന്ദേശം കൂടിയാണ്. ഇത് നമ്മൾ ദാഹിക്കുമ്പം കുടിക്കുന്ന ഒരു വെള്ളം മാത്രമല്ല, ഇത് വലിയ സന്ദേശം കൂടിയാണ്. നമ്മൾ എല്ലാവരും ഒരുപോലെ ഉപയോഗിക്കുന്ന, ഒന്നും നോക്കാതെ ഉപയോഗിക്കുന്ന, അതും ശുദ്ധമായ വെള്ളമാണ്. ശുദ്ധമായ മനസ്സ് നിങ്ങൾക്കുണ്ടാകണം കേട്ടോ. ശുദ്ധമായ വെള്ളം നിങ്ങൾ കുടിക്കണം. എല്ലാവർക്കും നമുക്ക് മാറി മാറി കുടിക്കാൻ പറ്റും. അത്തരത്തിൽ ഈ ഭക്ഷണശാലക്ക്, പ്രത്യേകിച്ച് ഭക്ഷണം കഴിച്ചാൽ പിന്നെ വെള്ളം എന്താണ് വേണ്ടേ? വെള്ളം കുടിച്ചിട്ടില്ല എന്ത് സംഭവിക്കൂ? വെറും ഭക്ഷണം മാത്രം ഇങ്ങനെ കഴിച്ചു കിടന്നാൽ എന്താ സംഭവിക്കുക? അതറിയുമോ? നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് പ്രതികൂലമായിട്ട് ബാധിക്കും. വിളർച്ചയെല്ലാം വരും, പല രോഗങ്ങൾക്കും അത് കാരണമാവും. അതുകൊണ്ട് അനിവാര്യം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ശരീരം കുറച്ച് മെലിഞ്ഞെല്ലാം പോകുന്നേ ഉള്ളൂ. പക്ഷെ ജീവൻ നിലനിൽക്കണ്ടിക്കാൻ എന്ത് വേണം? വെള്ളം മതിയായ കൂടിയ തീരൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധനമാണ് നിങ്ങൾക്ക് അറിഞ്ഞു നൽകിയിട്ടുള്ളത്. ഇവിടെ പറയുമ്പോൾ പരാമർശം നടത്താതിരിക്കാൻ പറ്റില്ല. അടുത്തിടെ അകാലത്തിൽ, അതായത് ആയുസെത്താതെ മരിച്ചുപോയ ഒരു നല്ല നല്ല മനസ്സുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. തൊട്ടപ്പുറം തന്നെയാണ് അവരുടെ വീട്. അകാലത്തിൽ മരിച്ചുപോയതാണ്. സക്കീന എന്നാണ് അവരുടെ പേര്. എൻ്റെ ഒരു പ്രിയ സ്നേഹിതൻ്റെ നല്ല സുമനസ്സുള്ള ഒരു സഹധർമ്മിണിയായിരുന്നു ഈ പറഞ്ഞ സക്കീന. അവർ അടുത്ത ദിവസമാണ് മരിച്ചു പോയിട്ടുള്ളത്. ആ ഓർമ്മകൾ, അതിന് നൊമ്പരം വിട്ടുമാറുന്നതിന് മുമ്പെയാണ് ആ മഹത്തായ മഹതിയോടുള്ള ആദര സൂചകമായി, ബഹുമാന സ്നേഹ സൂചകമായി ഇത്തരത്തിലുള്ള ഒരു വാട്ടർ കൂളർ, പ്യൂരിഫൈഡ് വാട്ടർ കൂളർ നിങ്ങൾക്കിവിടെ നൽകപ്പെടുന്നത്. ആ ഒരു ഓർമ്മ കൂടി നിങ്ങൾക്കുണ്ടാകണം. ആ മനസ്സിൻ്റെ പരിശുദ്ധമായ വെള്ളം പോലെ, സംസം വെള്ളം പോലെ വിശുദ്ധമായിരിക്കുന്ന ഒരു പിന്നെ വെള്ളമാണ് ഇവിടെ സംഭരിക്കപ്പെടുന്നത്. ഈ വെള്ളം നിങ്ങൾ കൊടുക്കുമ്പോൾ അത് തീർത്ഥജലമാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും ഈ ഒരു സദുദ്യമത്തിന് അതിൻ്റെ കാർമ്മികത്വം വഹിക്കാനും കഴിഞ്ഞതിൽ എൻ്റെ വലിയ ധാരാളം പരിപാടികൾ നമ്മളെല്ലാം പങ്കെടുക്കുന്ന മുസ്തഫാഷ്ടം ദിവസം പരിപാടി തന്നെയാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം വിട്ടിട്ട് ഉള്ള ഒരു വളരെ ജീവ കാരുണ്യപരമായിരിക്കുന്ന ഒരു പ്രവൃത്തിയിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം, ഒരുപക്ഷെ ഇന്ന് രാത്രി വൈകിയായിട്ടാണെങ്കിലും ഉറങ്ങുന്ന സമയത്ത് മനസ്സിന് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റാവുന്ന സന്തോഷം പകരുന്ന ഒരു നിമിഷമായി ഞാനിതിനെ കാണുകയാണ്. ഒരു വട്ടം കൂടി ഞാൻ ഉറങ്ങുന്നതിനേക്കാൾ മുന്നേ നിങ്ങളുടെ മുഖങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് ഞാൻ ഉറങ്ങുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി ഇവിടെ അറിയിക്കുകയാണ്. ഇത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ള ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദി കൂടി ഇവിടെ പറയുക. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ SYS ഉബീസ്, പിന്നെ അദ്ദേഹത്തോടൊപ്പം തന്നെ വന്ന SYS MSF അല്ലെ SSF പ്രവർത്തകരെ, അഭ്യുദയകാംക്ഷികളെ, വിദ്യാലയത്തിൻ്റെ PTA പ്രസിഡൻ്റ് പ്രിയ സുഹൃത്തും കേരളത്തിലെ SSA പ്രൊജക്ട് ഓഫീസറുമായ ജയദലേഖൻ സർ, മറ്റ് അധ്യാപകരെ, പിന്നിൽ നിൽക്കുന്ന എൻ്റെ പഴയ ശിഷ്യകളെ, പിന്നെ പ്രിയമുള്ള കൂട്ടുകാരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദം കൈയടിച്ചോ. അപ്പോൾ ഈ കുടിവെള്ളം കുടിച്ച് നമ്മൾ ദാഹം തീരുന്ന പോലെയാണ് ചാപ്പുവിൻ്റെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ്. അപ്പോൾ ചാപ്പു എവിടെ പ്രസംഗിച്ചാൽ അതിന് ശേഷം ഞാൻ പ്രസംഗിക്കുന്നെങ്കിൽ എൻ്റെ പ്രസംഗം നന്നാവും, എപ്പോഴും നന്നാവും. എന്ന് വെച്ചാൽ അതിനൊരു ഊർജ്ജം എനിക്ക് കിട്ടും. അപ്പോൾ ആ ഊർജ്ജം ഉൾക്കൊണ്ടു ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ വെള്ളത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം തന്നെ വരുന്നൊരു പാട്ടുണ്ട്, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. കുട്ടികൾ ശൂന്യാകാശം താഴേ മരുഭൂമി തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. ഏറ്റവും ഒരു മനുഷ്യൻ്റെ, ഒരു ജീവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് നീഡാണ് വായുവും പിന്നെ വെള്ളവും. ഇപ്പോൾ വായു പ്രശ്നമില്ല, അതിങ്ങനെ ഉണ്ട് അല്ലേ,
വായു പ്രശ്നമില്ലാതെ പ്രശ്നമില്ലാന്ന് വിചാരിക്കണ്ട. ഇന്ത്യയില് ഒരു സംസ്ഥാനത്ത് വായു പൈസ കൊടുത്ത് വാങ്ങുന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലേ? കോവിഡ് കാലത്ത് ഡൽഹിയിൽ അംബിയാസുവിന്റെ പ്രാണവായു എന്നുള്ള കഥ നിങ്ങൾ കേട്ടില്ലേ? ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് കുപ്പിയിൽ വെള്ളം വരും എന്ന് പറഞ്ഞപ്പോൾ ഞാനല്ലേ തമാശ ഇവരെന്തായി പറയുന്നത്? ഇപ്പൊ കുപ്പിയിൽ വെള്ളം വന്നില്ലേ? അപ്പൊ വായു നമുക്ക് ഭാവിയിൽ അന്യമാവും നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഇതിനൊക്കെ കരുതലെടുക്കേണ്ട നിങ്ങളാണ്. നമ്മൾ പറയും വരുമൊരു തലമുറയിൽ നിന്നും നമ്മൾ കടം വാങ്ങിയ തിരികെ ഏൽപ്പിക്കേണ്ട ഭൂമി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഇപ്പൊ ആരാണോ ഉപയോഗിക്കുന്നത് അവരതിനെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം. അപ്പൊ ആട്ടക്കൂലത്ത് സെക്കനയുടെ സ്മരണയ്ക്കായി ഈ ഒരു കുടിവെള്ള പദ്ധതി തരുന്നത് നമ്മുടെ ഉദ്ഘാടകനായ പുരുഷ് പറഞ്ഞ പോലെ ഒരു സന്ദേശമാണ്. ഇപ്പൊ പുരുഷ് ഇവിടെ വന്നിരിക്കുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകനായിട്ടായിരിക്കും അല്ലെ? നിങ്ങൾ ക്ഷണിച്ചത് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനുള്ള ഉപരിയായിട്ട് അദ്ദേഹം ഇപ്പോൾ കലൈമാമണി പുരസ്കാരം നേടിയ ആളാണ്, വലിയ ഗ്രന്ഥകാരനാണ്. ഞാൻ പക്ഷേ പുരുഷനെ ആദരിക്കുന്നത് ഇതുകൊണ്ടൊന്നുമില്ല. എന്താ പിന്നെ എന്തുകൊണ്ടാ? എനിക്ക് 500 രൂപ അടക്കം തരുന്നുണ്ടോ? പുരുഷനെ ഞാൻ ആദരിക്കാൻ കാരണം മാഹിയിൽ എന്നല്ല, എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ പരിചയപ്പെട്ട ഏറ്റവും വലിയ മോട്ടിവേറ്ററും ഏറ്റവും വലിയ ഫെലിസിറ്റേറ്ററുമാണ് പുരുഷൻ. ഈ മായിൽ ഏതെങ്കിലും ഒരു കുരുന്ന് പ്രതിഭ ഒരു കഴിവ് തെളിയിക്കുമ്പോൾ, നിങ്ങളിടയിൽ ഒരു കുരുന്ന് പ്രതിഭ കഴിവ് തെളിയിക്കുമ്പോൾ അതിനെ ആദ്യം അംഗീകരിക്കുന്ന പത്രപ്രവർത്തകനായ സഹൃദയനാണ് പുരുഷൻ. ഭാവിയിൽ ഏതൊരാളും വലിയ നിലയിലെത്തിയാൽ അവർ പറയും ഞങ്ങളെ പറ്റി ആദ്യമായിട്ട് പറഞ്ഞത് പുരുഷേട്ടനാ. മേ കറക്റ്റ് ഓർ നോട്ട്? അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ അപ്പൊ നമുക്കില്ലാത്ത ഒരു കാര്യം എന്താ വെച്ചാല് നന്ദി പറയുക, അല്ലെങ്കിൽ ആളുകളെ പ്രോത്സാഹിപ്പിക്കുക, അഭിനന്ദിക്കുക, അതിനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ നിങ്ങളെ കുട്ടികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു എന്ത് വേണം, പുരുഷ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. പുരുഷന്റെ കയ്യിൽ വിവിധ പത്രങ്ങളുണ്ട്, ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്, അതുവഴിയൊക്കെയാണ് പുരുഷ ഇതെല്ലാം എത്തിക്കുക. അപ്പൊ ആ ഒരു കുട്ടിയുടെ കുടുംബത്തിന് ആ ദേശത്തിന് വലിയ അഭിമാനമായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ്. നിങ്ങൾ ഓരോ ദിവസം രാത്രി കിടക്കുമ്പോൾ പുരുഷ് പറഞ്ഞ പോലെ, പുരുഷ് പറഞ്ഞാൽ എൻ്റെ മുഖത്തെ മുകളിലുണ്ടോന്ന് പറഞ്ഞാൽ അർത്ഥത്തിലുള്ളത്, അതാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക അല്ലേ. എനിക്ക് ഇന്ന് ഇങ്ങനെ ഒരു കുടിവെള്ള പദ്ധതി തന്ന സാന്ത്വനം, അതിൻ്റെ പ്രവർത്തകർ, നിങ്ങളോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇത്തരം ഒരു പരിപാടിക്ക് ഞങ്ങൾക്ക് അനുഗ്രഹമായി മറിയ ഈശ്വര ചൈതന്യത്തിന് താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നിന്നൊരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ആട്ടക്കുലത്ത് സക്കീനയുടെ കബറിടത്തിന് വിശാലത വരട്ടെ, അല്ല ആത്മാവിന് ശാന്തി കിട്ടട്ടെ. അത് എങ്ങനെ പറയണ്ട, ഇൻ യുവർ മൈൻഡ്. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഈ നിൽക്കുന്ന കുട്ടികൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഇതിങ്ങനെയെല്ലാം വെച്ച് പോകും, കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നാൽ കാണാം ഇതെല്ലാം ഉണ്ടാവും പൊളിച്ചിട്ട്, എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന. പിന്നെ കുട്ടികൾക്ക് കുറച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പ് എല്ലാം ഉണ്ടാവും പിടക്കായിട്ട്. ഇത് നന്നാക്കാൻ വലിയ പൈസ, അത് ഒന്നിന് 800-900 രൂപ ഉണ്ട് ഇതൊരു സാധനത്തിന് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ചില കുട്ടികൾ എന്ത് ചെയ്യാ വെച്ചാൽ ഇവിടെ വന്നു നിന്നാലും ഇനിയിപ്പോൾ സ്കൂൾ അധികൃതരെ ചെയ്യണം അല്ലേ? നമ്മള് മാഷില്ലോ, മറ്റേ മാഷെടുപ്പ് കുട്ടി മാഷ്. ആ അപ്പൊ എന്തായത്, ഇത് മെയിൻറ്റെയിൻ ചെയ്യൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നിങ്ങൾ ഒന്ന് നിങ്ങൾ സ്വയം ബോധവൽക്കരിക്കുക, പിന്നെ നിങ്ങൾ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് വളരെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ ഉദ്ഘാടന പ്രസംഗത്തിൽ പുരുഷേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രായോഗികമാവുള്ളൂ. അപ്പൊ അങ്ങനെ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കാണാം. പിന്നെ സാന്ത്വനത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് എനിക്ക് 2-3 കൊല്ലമായിട്ട് അറിയുന്നതാണ്. അവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പലതരത്തിലുള്ള ഉദാരമതികളായ ആളുകളെ സഹകരിപ്പിച്ചുകൊണ്ട് ആ അവരുടെ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് പേരൊന്നും പുറത്തു പറയണമെന്ന് ആഗ്രഹമില്ല. അവരുടെ പേരെല്ലാം ഈ സാന്ത്വനത്തിലൂടെ പോകും. ഇവിടെ ജലമാണ് ജീവൻ എന്ന് പറഞ്ഞാണ് നേരത്തെ പറഞ്ഞത്. വെള്ളം കിട്ടാണ്ട് നമ്മൾ മരിക്കരുത് അല്ലേ? വൈക്കംപൂദശിന്റെ പ്രസിദ്ധമായ കഥയില്ലേ, തേന്മാവ് മരിക്കാറായി കിടക്കുന്ന ഒരു വൃദ്ധ ഒരു തുള്ളി വെള്ളത്തിന് ചോദിച്ചപ്പോൾ ആളുകൾ കൊണ്ടേ കൊടുത്തപ്പോൾ അയാൾ ആദ്യം ചെയ്തത് എന്താണ്, റോഡ് സൈഡിൽ ഉണങ്ങി നിൽക്കുന്ന ഒരു മാവിൻ തൈക്ക് വെള്ളം ഒഴിച്ചു, അതിന്റെ ബാക്കിയാണ് കുടിച്ചു അല്ലേ? അതൊക്കെ കൺസെപ്റ്റുകളാണ്, ചിന്തകളാണ്. ഭൂമിയുടെ ചോരയാണ് വെള്ളം എന്നാണ് ബഷീർ പറഞ്ഞത്. എല്ലാവരും കുത്തിയാലും ഒരേ കളർ വരുന്ന് പറഞ്ഞില്ലേ, ഭൂമിയുടെ ചോരയാണ് വെള്ളം എന്നാണ് ബഷീർ ശബ്ദങ്ങൾ എന്ന നോവലിൽ പറയുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളം. അപ്പോൾ ഈ ഒരു ഇതിലൂടെ നിങ്ങൾ വെള്ളം പാഴാക്കാതിരിക്കുവാൻ, വെള്ളം എപ്പോഴും ശ്രദ്ധിക്കുവാൻ, മറ്റുള്ള കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് നിർദ്ദേശം കൊടുക്കണമെങ്കിൽ എന്ത് വേണം, നമ്മൾ മാതൃകാപരായിരിക്കണം അല്ലേ? അങ്ങനെ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തി മുന്നോട്ട് പോകുന്ന സാന്ത്വനത്തിനും അതിൻ്റെ കർമ്മധീരരായ ആളുകൾക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകട്ടെ, ഇത്തരത്തിലുള്ള കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ അവർക്ക് അവസരം ഉണ്ടാകട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുന്നു. ഒന്ന് കൈയടിച്ചോ. പിന്നെ ഇത് ഈ ഇങ്ങനത്തെ ഒരു പ്രവർത്തനത്തിന് അപേക്ഷ നൽകുകയും അത് സ്വീകരിക്കുകയും അതിന് തയ്യാറാവുകയും ചെയ്ത വിദ്യാലയത്തിലെ വിദ്യാലയ കുടുംബത്തിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദാഹിക്കുമ്പോൾ എപ്പോഴും വെള്ളം കിട്ടുവാൻ നമുക്ക് പരമകാരുണികമായ ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കിങ്ങനെ ഒരു ചാൻസ് തന്നതിന് പ്രത്യേക താങ്ക്സ് പറഞ്ഞുകൊണ്ട് താങ്ക് യു. ബഹുമാനപ്പെട്ട നമ്മുടെ മുതിർന്ന നേതാ മാധ്യമ പ്രവർത്തകൻ പുരുഷാട്ടൻ
അതുപോലെ നമ്മുടെ പിയങ്കനായ ചാലക്കരയിലെ മുൻ പ്രധാന അധ്യാപകൻ മുസ്തഫ മാസ്റ്റർ മറ്റുള്ള അധ്യാപകർ ഇങ്ങനെയുള്ള ഒരു ചടങ്ങിൽ പങ്കെടുത്തതിൽ വളരെ ഒരു സന്തോഷം ഞങ്ങളെ രേഖപ്പെടുത്തിയാണ് നമ്മുടെ കാദർക്കയുടെ വൈഫായ സക്കീനയുടെ പേരിൽ ഇങ്ങനൊരു പദ്ധതി തുടക്കമിട്ട് നമ്മുടെ SYS SSF കേരള മുസ്ലിം ജമാഅത്ത് എന്ന സംഘടനയുടെ കീഴിൽ ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവന്നതിൽ വളരെ ഒരു സന്തോഷമുണ്ട്. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ ചാലക്കർ പുരുഷാട്ടൻ, അതുപോലെ മുസ്തഫ മാസ്റ്റർ, മറ്റ് അധ്യാപകർ, കുട്ടികൾ എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് PT പ്രസിഡന്റ് സാർ, ജയതിലകൻ മാസ്റ്റർ, എല്ലാം പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും മറ്റു നമ്മളെ സഹപ്രവർത്തകർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു. നമസ്കാരം.